ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ജീവിത ചെലവ്, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ ഫോറിൻ കൺട്രീസ്. ഇന്ത്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും ജീവിത ചെലവും ജീവിത നിലവാരവും തീർത്തും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ ഭക്ഷണത്തിന്റെ വിലയായിരിക്കില്ല അമേരിക്കയിലെ ഭക്ഷണത്തിന്. ഇന്ന് മലയാളി കഫേയുടെ ഈ വീഡിയോയിലൂടെ ഇന്ത്യയിലെ ജീവിത ചെലവും മറ്റ് വിദേശ രാജ്യങ്ങളിലെ ജീവിത ചെലവും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്പർ 5, അമേരിക്ക. നിലവിൽ അമേരിക്കയിൽ താമസിക്കുന്നവർ ഇന്ത്യയിലേക്ക് വന്ന് താമസിക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാവാൻ പോകുന്നത് വലിയ ലാഭം തന്നെയായിരിക്കും. അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ബെഡ്റൂം, ബാത്റൂം, അടുക്കളയും അടങ്ങുന്ന ഒരു ഫ്ലാറ്റിന് ഒരു മാസത്തേക്ക് 227,796 രൂപയാണ് വാടക. എന്നാൽ അതേസമയം ഇന്ത്യയിലാകട്ടെ, മുംബൈ പോലുള്ള വൻ നഗരങ്ങളിൽ പോലും 3 ബെഡ്റൂം ഉൾപ്പെടെയുള്ള ഫ്ളാറ്റിന് ഒരു മാസം 50,000 രൂപ മുതൽ 60,000 രൂപ വരെ മാത്രമേ വാടകയുണ്ടാവുള്ളൂ. ഇന്ത്യയിലെ ഫ്ളാറ്റുകളിൽ പ്രതിമാസം 2,000 രൂപ മുതൽ 3,000 രൂപ വരെയായിരിക്കും കറണ്ട് ബിൽ വരിക. അതേസമയം അമേരിക്കയിലാകട്ടെ, കറണ്ട് ബിൽ പ്രതിമാസം 10,000 രൂപ വരെയാകാം. അമേരിക്കയിലുള്ളവർ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നതിനേക്കാൾ 36% കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഭക്ഷണത്തെക്കുറിച്ച് പറയാം. ഇന്ത്യയിൽ വെറും 150 രൂപ മുതൽ 200 രൂപ വരെ കയ്യിലുണ്ടെങ്കിൽ സുഖമായി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. അതേസമയം അമേരിക്കയിൽ 1,000 രൂപയെങ്കിലും വേണം അത്രയും ഭക്ഷണം കിട്ടാൻ. ഇന്ത്യയിലെ യാത്രാ ചെലവും അമേരിക്ക അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇന്ത്യയിൽ വെറും 20 രൂപ കൊടുത്താൽ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കും. അതേസമയം അമേരിക്കയിലാകട്ടെ, ഒരു ലോക്കൽ ട്രെയിനിൽ കയറാൻ പോലും 200 രൂപയോളം നൽകേണ്ടി വരും. താമസ ചെലവിനെക്കുറിച്ചും യാത്രാ ചെലവിനെക്കുറിച്ചും ഭക്ഷണത്തിന് വേണ്ട ചെലവിനെക്കുറിച്ചുമെല്ലാം നമ്മൾ സംസാരിച്ചല്ലോ. ഇനി അമേരിക്കയിലെയും ഇന്ത്യയിലെയും ആരോഗ്യരംഗത്തെ ചെലവുകളെക്കുറിച്ചൊന്ന് സംസാരിക്കണ്ടേ? അമേരിക്കയിലെ ആശുപത്രികളിലുണ്ടാകുന്ന ചികിത്സാ ചെലവ് ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. ഇന്ത്യയിൽ ഒരു സർജറിക്ക് ഏകദേശം 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം വരെ ആയിരിക്കും. എന്നാൽ അമേരിക്കയിൽ സർജറിക്ക് വേണ്ടി 55 ലക്ഷം മുതൽ 85 ലക്ഷം വരെ ചിലവ് വരും. അമേരിക്കയിലുള്ളവർ ഇന്ത്യയിൽ വന്ന് ചികിത്സിക്കുകയാണെങ്കിൽ അവർക്ക് 90% ലാഭമുണ്ടാക്കാം. എന്തുകൊണ്ടാണ് അമേരിക്കയിലെ ചികിത്സാ ചെലവ് ഇത്രയും കൂടുതലെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അമേരിക്കയിൽ മികച്ച രീതിയിലുള്ള ചികിത്സാ സംവിധാനമാണുള്ളത്. അവിടെയുള്ള മരുന്നുകൾക്ക് തന്നെ ഉയർന്ന വിലയാണ്. അവിടെയുള്ള ജനങ്ങളുടെ ചികിത്സാ കാര്യങ്ങളിൽ ഇടപെടാറുള്ളത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളാണ്. ഇങ്ങനെ സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ ജനങ്ങളിൽ നിന്നും വലിയ രീതിയിൽ പണം ഈടാക്കുന്നു. അതാണ് അമേരിക്കയിലെ ചികിത്സാ ചെലവ് ഇന്ത്യയിലെ ചികിത്സാ ചെലവിനേക്കാൾ കൂടുതൽ ആവാൻ കാരണം. നമ്പർ 4, കാനഡ. കാനഡയിലുള്ളതിനേക്കാൾ 64% കുറവാണ് ഇന്ത്യയിലെ ജീവിത ചെലവ്. കാനഡയിലെ ഒരു ഡോളറിന് ഇന്ത്യയിൽ 60 രൂപയാണ് മൂല്യം. കാനഡയിലെ വിദ്യാഭ്യാസ ചെലവിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. കാനഡയിൽ MBA പഠിക്കുന്നതിനായി 70 ലക്ഷം രൂപയോളം ഫീസ് നൽകേണ്ടി വരും. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള നഗരമാണ് ബാംഗ്ലൂർ. അവിടെ പോലും വലിയ കോളേജുകളിൽ പഠിക്കുന്നതിനായി ഏകദേശം 23 ലക്ഷം രൂപ വരെ മാത്രമേ ഫീസ് അടയ്ക്കേണ്ടി വരികയുള്ളൂ. കാനഡയിലെയും ഇന്ത്യയിലെയും വിദ്യാഭ്യാസ ചെലവുകൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പഠിക്കുന്നതാണ് ലാഭം എന്ന് നമുക്ക് തോന്നും. എന്നാൽ 2021 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്നും 67,000 വിദ്യാർത്ഥികളാണ് 4 മാസത്തിനുള്ളിൽ കാനഡയിലേക്ക് പഠന ആവശ്യങ്ങൾക്കായി കുടിയേറിയത്. 2020 83% വർദ്ധനമാണ് 2021 ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായത്. ഇത്രയധികം ഫീസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് തന്നെ പോയി പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകില്ലേ? അതിന് കാരണമുണ്ട്. കാനഡയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈമായി മറ്റെന്തെങ്കിലും ജോലി ചെയ്യാനുള്ള അവസരവും ലഭിക്കാറുണ്ട്. മാത്രമല്ല, കാനഡയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ തന്നെ പഠിച്ച കോഴ്സുമായി ബന്ധപ്പെട്ട് ജോലിയും ചെയ്യാവുന്നതാണ്. കാനഡയിൽ പോയാൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ സാധിക്കും. കാനഡയിൽ 2 ലക്ഷത്തോളം ജോലികൾക്ക് സാധ്യതയുണ്ട്. അതായത്, അതിനുമാത്രം തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടെന്നർത്ഥം. ഈ മാർഗ്ഗങ്ങളിൽ നിന്നെല്ലാം 2,200 കോടി രൂപയോളമാണ് കാനഡയുടെ ഖജനാവിലേക്ക് പോകുന്നത്. കാനഡയിൽ പോയി പഠിക്കുകയാണെങ്കിൽ പഠിക്കാനുള്ള ഫീസ് മാത്രം നൽകിയാൽ പോരാ, താമസത്തിനും ഭക്ഷണത്തിനുമെല്ലാം വെവ്വേറെ കാശ് നൽകേണ്ടി വരും. കാനഡയിലെ ടൊറന്റോ സിറ്റിയിൽ ഒരു മാസം ചെലവഴിക്കണമെങ്കിൽ കുറഞ്ഞത് 130,000 രൂപയോളം കയ്യിൽ വേണ്ടി വരും. കാനഡയിൽ വീട്ടു ചിലവുകൾക്ക് മാത്രം 120,000 രൂപയോളം ആവശ്യമായി വരും. പുറത്തു പോയി ഒന്ന് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിയാണെങ്കിൽ രണ്ടുപേരുടെ വയറ് നിറയ്ക്കാൻ തന്നെ 450,000 രൂപ വേണ്ടി വരും. അതേസമയം ഇന്ത്യയിലെ ബാംഗ്ലൂരിലാണ് പഠനത്തിനായി പോകുന്നതെങ്കിൽ ഒരു മാസം അവിടെ ചെലവഴിക്കാൻ മാത്രം 30,000 രൂപയൊക്കെ ആവുകയുള്ളൂ. അവിടുത്തെ ഒരു മാസത്തെ വീട്ടുവാടക 18,000 രൂപയൊക്കെ മാത്രമേ ആവുകയുള്ളൂ. എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിലും 900 രൂപ മുതൽ 1,000 രൂപ വരെയൊക്കെ ചിലവ് വരികയുള്ളൂ. ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 21-ാം സ്ഥാനത്താണ് കാനഡ. ഇന്ത്യ ആകട്ടെ 195-ാം സ്ഥാനത്തും. നമ്പർ 3, UK. ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 12-ാം സ്ഥാനത്താണ് UK. അതേസമയം ഇന്ത്യ ആകട്ടെ 195-ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ താമസ ചെലവും വിദ്യാഭ്യാസ ചെലവുമെല്ലാം UKയിൽ ഉള്ളതിനേക്കാൾ 66% കുറവാണ്. UKയിൽ ഒരാൾക്ക് പ്രതിമാസം ജീവിക്കുന്നതിന് 140,000 രൂപയോളം ചിലവ് വരും. ഇന്ത്യയിലാകട്ടെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ 30,000 രൂപ മുതൽ 40,000 രൂപ വരെ മാത്രം മതിയാകും. ഇന്ത്യയിൽ 25,000 രൂപ മുതൽ 30,000 രൂപ വരെ ആയിരിക്കും പ്രതിമാസം നൽകേണ്ട വീട്ടുവാടക. UKയിൽ
ഒരു മാസം 80,000 രൂപ മുതൽ 90,000 രൂപ വരെ വീട്ടുവാടക നൽകേണ്ടി വരും. യു കെയിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുകയാണെങ്കിലും അവയ്ക്ക് വലിയ വില നൽകേണ്ടി വരും. അതേസമയം ഇന്ത്യയിലാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഭക്ഷ്യസാധനങ്ങൾ ലഭിക്കും. യു കെയിലെയും ഇന്ത്യയിലെയും യാത്രാ ചെലവുകളെ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാം. യു കെയിൽ ഒരു ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ 700 രൂപയോളം നൽകേണ്ടി വരും. അതേസമയം ഇന്ത്യയിലാണെങ്കിൽ വെറും 70 രൂപ മാത്രം നൽകിയാലും മതി. താമസ ചെലവിൻ്റെയും യാത്രാ ചെലവിൻ്റെയും ഭക്ഷണ ചെലവിൻ്റെയും കാര്യത്തിൽ യു കെയും ഇന്ത്യയും തമ്മിൽ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. നമ്പർ 2, ഓസ്ട്രേലിയ. 2.57 കോടിയാണ് ഓസ്ട്രേലിയയിലെ ജനസംഖ്യ. ഇന്ത്യയേക്കാൾ 7% കൂടുതലാണ് ഓസ്ട്രേലിയയിലെ ജീവിത ചെലവ്. ഓസ്ട്രേലിയയിലെ $1 ഇന്ത്യയിൽ 55 രൂപയാണ് മൂല്യം. ഓസ്ട്രേലിയയിലെ തൊഴിൽ നിരക്ക് 59.15% ആണ്. എന്നാൽ ഇന്ത്യയിലെ തൊഴിൽ നിരക്ക് ഓസ്ട്രേലിയയിൽ ഉള്ളതിനേക്കാൾ 21.28% കുറവാണ്. അതായത് 37.87% ഇന്ത്യയിലെ തൊഴിൽ നിരക്ക്. ഇന്ത്യയിലെ ജനസംഖ്യയേക്കാൾ 135 കോടി കുറവാണ് ഓസ്ട്രേലിയയിലെ ജനസംഖ്യ. ഓസ്ട്രേലിയയിൽ തൊഴിലവസരങ്ങൾ കൂടുതലാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലേക്ക് പോയി പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവർ ഏറെയാണ്. 2017 കണക്കുകൾ പ്രകാരം 6,24,000 വിദ്യാർത്ഥികളാണ് ലോകത്തിൻ്റെ ഓരോ കോണിൽ നിന്നും ഓസ്ട്രേലിയയ്ക്ക് പഠനാവശ്യങ്ങൾക്കായി കുടിയേറിയത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 68,000 വിദ്യാർത്ഥികളാണ് ഓസ്ട്രേലിയയ്ക്ക് 2017 കുടിയേറിയത്. ഓസ്ട്രേലിയയിൽ നിന്ന് ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ പ്രതിവർഷം ഒരു വിദ്യാർത്ഥിക്ക് 17,33,000 രൂപ നൽകേണ്ടി വരും. ഇത് പഠനത്തിന് വേണ്ടി മാത്രമുള്ള ചിലവാണ്. ബാക്കി എല്ലാ ചിലവുകളും ചേർത്ത് നോക്കുകയാണെങ്കിൽ 11,13,000 രൂപയായിരിക്കും പ്രതിവർഷം ഒരാൾക്ക് നൽകേണ്ടി വരിക. വെറുതെ സിഡ്നിയിൽ ചെലവഴിക്കാൻ പോകുന്ന ഒരാൾക്ക് പോലും പ്രതിമാസം 4,23,000 രൂപ ചിലവാകും. അതേസമയം ഇന്ത്യയിലെ ഡൽഹി പോലുള്ള വൻ നഗരത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് എല്ലാ ചിലവുകളും ചേർത്ത് പ്രതിമാസം 1,10,000 രൂപയൊക്കെ ചിലവാകുകയുള്ളൂ. ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരന് പ്രതിമാസം ഏകദേശം 50,000 രൂപ വരെയായിരിക്കും വരുമാനം ലഭിക്കുക. എന്നാൽ ഓസ്ട്രേലിയയിലുള്ള സിഡ്നിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പ്രതിമാസം ഏകദേശം 3,00,000 രൂപയോളമെങ്കിലും വരുമാനം ലഭിക്കും. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ എല്ലാ വസ്തുക്കൾക്കും ഇത്രമാത്രം വിലയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓസ്ട്രേലിയ ചുറ്റുപാടും കടലുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ദ്വീപ് പോലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഓസ്ട്രേലിയ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം വസ്തുക്കളെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയ്ക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരാറുണ്ട്. ഇറക്കുമതി ചെലവ് കൂടുതലാകുമ്പോൾ സ്വാഭാവികമായും വസ്തുക്കൾക്ക് വില ഈടാക്കാതെ ഇരിക്കാൻ സാധിക്കില്ലല്ലോ. നമ്പർ 1, സ്വിറ്റ്സർലാൻഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 2 സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിനേക്കാൾ 79.7% കുറവാണ് ഇന്ത്യയിലെ ജീവിത ചെലവ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ സ്വിറ്റ്സർലാൻഡിലെ ജീവിത ചെലവ് എത്ര കൂടുതലാണെന്നുള്ളത്. സ്വിറ്റ്സർലാൻഡിലെ ഒരു മുറി വാടക കിട്ടണമെങ്കിൽ തന്നെ 120,894 രൂപ നൽകേണ്ടി വരും. മൂന്ന് മുറിയുള്ള ഒരു ഫ്ലാറ്റാണ് ആവശ്യമെങ്കിൽ 219,465 രൂപയായിരിക്കും. ഇതിനു പുറമെ വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും ഇന്റർനെറ്റിൻ്റെയും ബില്ല് വെവ്വേറെ അടയ്ക്കേണ്ടതായും വരും. അതേസമയം ഇന്ത്യയിലാണെങ്കിൽ വെറും 10,000 രൂപ മുതൽ 20,000 രൂപ വരെ മതിയാകും ഒരു മാസത്തേക്ക് അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ. സ്വിസിൽ വെള്ളത്തിനും വൈദ്യുതിക്കുമെല്ലാം 15,000 രൂപ മുതൽ 20,000 രൂപ വരെയായിരിക്കും ബില്ലടയ്ക്കേണ്ടി വരിക. അവിടെ ഇന്റർനെറ്റിൻ്റെ ബിൽ 4,000 രൂപ മുതൽ 6,000 രൂപ വരെ അയക്കാം. ഈ ബില്ലൊക്കെ സ്വിറ്റ്സർലാൻഡിൽ ഉള്ളവർ എങ്ങനെ അടച്ചു തീർക്കുമെന്ന സംശയം നിങ്ങളിൽ ഉണ്ടാകുമല്ലോ. സ്വിറ്റ്സർലാൻഡിൽ ഉള്ളവരുടെ ശരാശരി വരുമാനം 5,00,000 രൂപയാണ്. നികുതികൾക്കെല്ലാം പുറമെയാണ് ഈ വരുമാനം എന്നതുകൂടി ആലോചിക്കണം. ഇക്കൂട്ടത്തിൽ ഏത് രാജ്യത്ത് താമസിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? താഴെ കമൻറ്റായി അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ഇനിയും ഇതുപോലുള്ള കൗതുകകരമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.